ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ പ്രേമികൾ കുറച്ച് കാലമായി കാത്തിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണുണ്ട്. ഷവോമി റെഡ്മി എന്ന സബ് ബ്രാൻഡിൽ പുറത്തിറക്കുന്ന റെഡ്മി നോട്ട് 7 സീരീസ് ഫോണുകളാണവ. ചൈനയിൽ ഷവോമി റെഡ്മി നോട്ട് 7 എന്ന ഫോൺ പുറത്തിറക്കിയത് മുതലാണ് ഈ കാത്തിരിപ്പ് തുടങ്ങിയത്. എന്നാൽ കാത്തിരിപ്പുകൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് ഷവോമി ഇന്ന് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് റെഡ്മി നോട്ട് 7 സീരീസിലെ 2 ഫോണുകൾ പുറത്തിറക്കി. ഈ ഫോണുകളുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് മീഷോ എന്ന ആപ്ലിക്കേഷനാണ്. ഒരു രൂപ പോലും ചിലവാക്കാതെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ബിസിനസ് ചെയ്ത് വരുമാനം കണ്ടെത്താൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് മീഷോ. മീഷോയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയ്ക്ക് അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. റെഡ്മി എന്ന സബ് ബ്രാൻഡിൽ നോട്ട് 7 എന്ന മോഡൽ ഫോണും നോട്ട് 7 പ്രോ എന്ന മോഡൽ ഫോണുമാണ് ഡൽഹിയിൽ ഇന്ന് ഷവോമി പുറത്തിറക്കിയത്. ആദ്യം നമുക്ക് റെഡ്മി നോട്ട് 7 പ്രോയുടെ വിശേഷങ്ങൾ പരിശോധിക്കാം. 6.3 ഇഞ്ച് ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ് നോട്ട് 7 പ്രോയ്ക്കുള്ളത്. ഡോട്ട് നോച്ച് ഡിസ്പ്ലേ എന്നാൽ ഒരു മഴത്തുള്ളിയുടെ വലിപ്പം മാത്രമുള്ള നോച്ച്. എന്താണ് നോച്ച് എന്ന് വെച്ചാൽ, ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉൾപ്പെടുത്താനായി ഫ്രണ്ട് സ്ക്രീനിൽ ഒരല്പം സ്ഥലം മാറ്റി വെച്ചിരിക്കുന്നു. ഇതിനെയാണ് നോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഷവോമിയുടെ ഫോണുകളിൽ ഇത്തരത്തിൽ ഏറ്റവും ചെറിയൊരു നോച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ് നോട്ട് 7 പ്രോയ്ക്കുള്ളത്. അതുപോലെ ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും 3 നിറങ്ങളിൽ ലഭ്യമാണ്. നെപ്റ്റ്യൂൺ ബ്ലൂ, നെബുല റെഡ്, സ്പേസ് ബ്ലാക്ക്, ഇങ്ങനെ 3 നിറങ്ങളിലാണ് റെഡ്മി നോട്ട് 7 പ്രോ ലഭ്യമാകുക. ഈ ഫോണിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഗൊറില്ല കോണിംഗ് ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ നൽകിയിരിക്കുന്നു. അതുപോലെ ഷവോമി ചാർജിങ്ങിനായിട്ട് ആദ്യമായി Type-C കേബിൾ നൽകിയിരിക്കുന്നു എന്നുള്ളതും റെഡ്മി നോട്ട് 7 പ്രോ, റെഡ്മി നോട്ട് 7 ഫോണുകളുടെ പ്രത്യേകതയാണ്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് നൽകാൻ ഷവോമി മറന്നിട്ടില്ല. കൂടാതെ IR ബ്ലാസ്റ്റർ നൽകിയിട്ടുണ്ട്. IR ബ്ലാസ്റ്റർ എന്നാൽ ഇൻഫ്രാറെഡ് ബ്ലാസ്റ്റർ. ഇതുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഫോണിനെ യൂണിവേഴ്സൽ റിമോട്ടായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നമ്മുടെ ടെലിവിഷൻ്റെയും അല്ലെങ്കിൽ എയർ കണ്ടീഷൻ്റെയൊക്കെ റിമോട്ടായിട്ട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റോൾ ചെയ്ത് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസ് സൈഡ് എന്താണെന്ന് നോക്കാം. ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 675 പ്രോസസ്സറാണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. ഈ ഫോൺ പ്രധാനമായിട്ടും 2 മോഡൽ വേരിയൻറ്റുകൾ ലഭ്യമാണ്. 4GB റാമും 64GB ഇൻറ്റേർണൽ മെമ്മറിയുമുള്ള ഒരു വേരിയൻറ്റും, അതുപോലെ 6GB റാമും 128GB ഇൻറ്റേർണൽ മെമ്മറിയുള്ള വേരിയൻറ്റും നോട്ട് 7 പ്രോയിൽ ലഭ്യമാണ്. ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ പതിപ്പായ ആൻഡ്രോയിഡ് 5 ആണ് ഈ ഒരു ഫോണിൽ ഉള്ളത്. അതുപോലെ MIUI 10 ഇൻ്റർഫേസാണ് ഫോണിന് നൽകിയിരിക്കുന്നത്. ഇനി ഫോണിൻ്റെ ബാറ്ററിയുടെ കാര്യം പറഞ്ഞാൽ 4000 mAh ബാറ്ററിയാണ് ഫോണിന് നൽകിയിരിക്കുന്നത്. അതുപോലെ ക്വിക്ക് ചാർജിങ് 4 സപ്പോർട്ടും റെഡ്മി നോട്ട് 7 പ്രോയ്ക്ക് നൽകുന്നുണ്ട്. ക്യാമറയാണ് ഫോണിൻ്റെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു സവിശേഷത. ബാക്ക് സൈഡിൽ 48 MP 5 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ 5 MP ക്യാമറ ഡെപ്ത് സെൻസർ നൽകുമ്പോൾ 48 MP ക്യാമറ 1.79 അപ്പർച്ചറാണ് നൽകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡും നൈറ്റ് മോഡും ബാക്ക് ക്യാമറയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4K റെസൊല്യൂഷനിൽ 30 FPS വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ നമുക്ക് റെഡ്മി നോട്ട് 7 പ്രോയുടെ ബാക്ക് ക്യാമറ കൊണ്ട് സാധിക്കും. അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ വലിയ ഷേക്കൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് EIS അഥവാ ഇലക്ട്രോണിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഫോണിൻ്റെ ക്യാമറകൾക്ക് നൽകിയിട്ടുണ്ട്. സെൽഫി എടുക്കാനായി മുൻവശത്ത് 13 MP ക്യാമറയാണ് ഷവോമി റെഡ്മി നോട്ട് 7 പ്രോയിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ ഫേസ് അൺലോക്ക്, ഫിംഗർ പ്രിൻ്റ് ലോക്ക് സംവിധാനങ്ങളും ഈ ഫോണിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ്മി നോട്ട് 7 സ്പെസിഫിക്കേഷനുകൾ എന്തൊക്കെയെന്ന് നോക്കാം. റെഡ്മി നോട്ട് 7 പ്രോയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരല്പം സ്പെസിഫിക്കേഷനുകൾ കുറവാണ് റെഡ്മി നോട്ട് 7 ഇതിനകത്ത് ക്വാൽകോമിൻ്റെ 660 Octa-Core പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ നേരത്തെ നമ്മൾ കണ്ടതാണ് റെഡ്മി നോട്ട് 7 പ്രോയിൽ അത് 675 പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. ബാറ്ററിയൊക്കെ റെഡ്മി നോട്ട് 7 പ്രോ പോലെ തന്നെ 4000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നോട്ട് 7 ക്വിക്ക് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ ക്യാമറയിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. ബാക്ക് ക്യാമറയായി 12 MP 2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. റെഡ്മി നോട്ട് 7 പ്രോയിലാകട്ടെ അത് 48 MP 5 MP ക്യാമറകളായിരുന്നു. ഇവിടെയുള്ള 2 MP ക്യാമറ ഡെപ്ത് സെൻസറിന് വേണ്ടി ഉപയോഗിക്കുന്നു.
സെൽഫി ഫോട്ടോകൾ എടുക്കാനായി ഫ്രണ്ടിൽ 13 മെഗാപിക്സലിൻ്റെ സെയിം ക്യാമറ തന്നെയാണ് റെഡ്മി നോട്ട് സെവനിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഫേസ് അൺലോക്ക് സിസ്റ്റമൊക്കെ റെഡ്മി നോട്ട് സെവനിലുമുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേയും റെഡ്മി നോട്ട് സെവൻ പ്രോയ്ക്ക് സമാനം തന്നെയാണ്. 6.3 ഇഞ്ച് ഡോട്ട് നോച്ചുള്ള ഫുൾ HD+ ഡിസ്പ്ലേ തന്നെയാണ് റെഡ്മി നോട്ട് സെവനും നൽകിയിരിക്കുന്നത്. റെഡ്മി നോട്ട് സെവൻ്റെയും രണ്ട് സൈഡുകളും, അതായത് മുൻവശവും ബാക്ക് സൈഡും, ഗോറില്ല കോണിംഗ് ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ തന്നെ നൽകുന്നുണ്ട്. ഈ ഒരു ഫോൺ റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ നിന്ന് വ്യത്യസ്തമായ 3 കളറുകളിലാണ് ലഭിക്കുന്നത്. ഒണിക്സ് ബ്ലാക്ക്, റൂബി റെഡ്, സഫയർ ബ്ലൂ, ഇങ്ങനെ 3 കളറിലാണ് റെഡ്മി നോട്ട് സെവൻ ലഭിക്കുന്നത്. ഈ രണ്ട് ഫോണുകളും അത്യാവശ്യം വാട്ടർ പ്രൂഫിംഗ് സംവിധാനം നൽകുന്നുണ്ട്. അത്യാവശ്യം വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളത്തിലൊന്നും നമുക്ക് ഈ ഫോൺ ഇട്ട് വയ്ക്കാനൊന്നും സാധിക്കില്ല. നേരെ മറിച്ച് നമ്മൾ നടന്നു പോകുമ്പോൾ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ മഴ പെയ്താൽ ഒക്കെ ഉള്ള വെള്ളം ഈ ഫോണിൽ കയറാതിരിക്കുകയും ചെയ്യും. ഈ രണ്ട് ഫോണുകളും മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാണ് ഈ രണ്ട് ഫോണുകളും. അതുകൊണ്ട് തന്നെ ഈ മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് പറയാം. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ വിലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന മീഷോ എന്ന ആപ്ലിക്കേഷനെക്കുറിച്ച് 2 വാക്ക്. സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് 1 രൂപ പോലും ചിലവാക്കാതെ സാധനങ്ങൾ റീസെല് ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് മീഷോ. മീഷോ എന്ന ആപ്ലിക്കേഷനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ദേ ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. മീഷോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുമുണ്ട്. പ്ലേസ്റ്റോറിലും മറ്റും മികച്ച റേറ്റിംഗ് ഉള്ള ഒരു നല്ല ആപ്ലിക്കേഷൻ തന്നെയാണ് മീഷോ. ആദ്യം നമുക്ക് റെഡ്മി നോട്ട് സെവൻ്റെ വില പറയാം. റെഡ്മി നോട്ട് സെവൻ പ്രധാനമായിട്ടും 2 വേരിയൻറ്റുകളിലാണ് ലഭ്യമാകുക. 3 GB RAM 32 GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റിലും 4 GB RAM 64 GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റിലും. ഇതിൽ റെഡ്മി നോട്ട് സെവൻ 3 GB RAM 32 GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻ്റെ വില 9,999 രൂപയാണ്. അതായത് 10,000 രൂപയ്ക്ക് 1 രൂപ കുറവ്. അതുപോലെ 4 GB RAM 64 GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റിൻ്റെ വിലയാകട്ടെ 11,999 രൂപയാണ്. 12,000 രൂപയ്ക്ക് 1 രൂപ കുറവ്. എന്നാൽ റെഡ്മി നോട്ട് സെവൻ പ്രോയുടെ വില 4 GB 64 GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റിന് 13,999 രൂപയും 6 GB 128 GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റിന് 16,999 രൂപയുമാണ്. റെഡ്മി നോട്ട് സെവൻ മാർച്ച് 6 മുതൽ നമുക്ക് വാങ്ങാൻ സാധിക്കുമ്പോൾ റെഡ്മി നോട്ട് സെവൻ പ്രോ മാർച്ച് 13 മാത്രമേ വിപണികളിൽ ലഭ്യമാവുകയുള്ളൂ. ഫ്ലിപ്കാർട്ട്, റെഡ്മി മീ സ്റ്റോറുകൾ തുടങ്ങിയവയിൽ നിന്ന് നമുക്ക് ഓൺലൈനായി ഈ 2 ഫോണുകളും വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ഈ ഒരു അറിവ് അറിഞ്ഞിട്ടില്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ ജയരാജ് ജി നാഥ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ജയരാജ് ജി നാഥ് ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, ജയരാജ്.